റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയുടെ പുതിയ സിലബസ് പ്രകാരം ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അവേഴ്സിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഡിസംബർ വരെ ലോക രാജ്യങ്ങളിലെ സമകാലികവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭാഗമാണ് നോക്കാൻ പോകുന്നത് ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് രാജ് ചൗഹാൻ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ നിയമസഭാ സ്പീക്കറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് രാജ് ചൗഹാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചന്ദ്രനിൽ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം അമേരിക്ക ഭൗതിക സ്വത്തവകാശം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് അമേരിക്ക ബൗദ്ധിക സ്വത്തവകാശ മേഖലയിലെ സഹകരണത്തിനായി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് യു എസ് എ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാർ ലോയിഡ് ഓസ്റ്റിൻ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആകുന്ന ആദ്യ കറുത്ത വർഗക്കാരനാർ ലോയിഡ് ഓസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടന്ന ഇന്ത്യ ഫ്രഞ്ച് വ്യോമാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടന്ന ഇന്ത്യ ഫ്രഞ്ച് വ്യോമാഭ്യാസത്തിൻ്റെ പേരാണ് സ്കൈറോസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടന്ന ഇന്ത്യ ഫ്രഞ്ച് വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ് സ്കൈ റോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ഫിലിം സബ്മിറ്റിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ആൻഡ് ഫിലിം സബ്മിറ്റിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ തദ്ദേശീയമായി ഹൈ പവർ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് വികസിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ രാജ്യം തദ്ദേശീയമായി ഹൈ പവർ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ് വികസിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ രാജ്യം അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബെഞ്ചമിൻ നതന്യാഹു നേതൃത്വത്തിലുള്ള സർക്കാർ നിലംബതിച്ചത് ഏത് രാജ്യത്താണ് അത് ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ബെഞ്ചമിൻ ന നതന്യാഹു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ പുതിയ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ പേര് നാഫ്താലി ബെന്നറ്റ് ഇസ്രായേലിൻ്റെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നാഫ്താലി ബെന്നറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരമൊഴിഞ്ഞ ബെഞ്ചമിൻ നതന്യാഹു ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് നാഫ്താലി അലി ബെന്നറ്റ് അടുത്തിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ് അടുത്തിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ച രാജ്യമാണ് കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൺ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് അടുത്തിടെ ഏത് രാജ്യത്തെ സ്ട്രീറ്റ് ഫുഡാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചുറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഇടം നേടിയത് അടുത്തിടെ ഏത് രാജ്യത്തെ സ്ട്രീറ്റ് ഫുഡാണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചുറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഇടം നേടിയത് സിംഗപ്പൂർ അടുത്തിടെ അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെറിറ്റ് നേടിയത് നരേന്ദ്രമോദി അപ്പോൾ അമേരിക്കയുടെ പരമോന്നത സൈനിക ബഹുമതിയായ ലെജിയൻ ഓഫ് മെറിറ്റ് നേടിയത് നരേന്ദ്രമോദി ഇത് രണ്ടായിരത്തി ഇരുപതിലാണ് നേടിയത് അധികാര തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അടുത്തിടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടത് ഏത് രാജ്യത്തെയാണ് നേപ്പാൾ പാർലമെൻറ്റാണ് പിരിച്ചുവിട്ടത് അധികാര തർക്കം രൂക്ഷമായതിനെ തുടർന്ന് അടുത്തിടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടത് ഏത് രാജ്യത്താണ് അത് നേപ്പാൾ നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ദേവി ഭണ്ഡാരി നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ ദേവി ഭണ്ഡാരി ഇവർക്കൊരു പ്രത്യേകത കൂടെയുണ്ട് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ദേവി ഭണ്ഡാരി ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമാലി ഖടങ്ക പ്രസാദ് ശർമ്മ ഒലി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കെ പി ശർമാ ഓലി നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിമൂന്നിനാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടത് കെ പി ശർമാ ഓലി അപ്പോൾ അധികാരതർക്കത്തെ തുറന്ന് പാർലമെൻറ്റ് ഈ അടുത്തിടെ പിരിച്ചുവിടപ്പെട്ട രാജ്യം ആയിരുന്നു നേപ്പാൾ എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും നിലവിലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അഞ്ചാമത് റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന നഗരമാണ് ഹാൽദി ബാരി ചിലൻഹാത്തി ഹാൽദി ബാരി ചിലൻഹാത്തി അപ്പോൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യക്കും ഇടയിലുള്ള അഞ്ചാമത് റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ഹാൽദി ബാരി ചിലഹാത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കൃഷി കൽക്കരി വസ്ത്രനിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി ഏഴ് പുതിയ കരാറുകളിൽ ഒപ്പിട്ട രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കൃഷി കൽക്കരി വസ്ത്രനിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി ഏഴ് പുതിയ കരാറുകളിൽ ഒപ്പിട്ട രാജ്യം ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണിത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അങ്കാറ എ ഫൈവ് ഹെവി ലിഫ്റ്റ് സ്പെഷ്യൽ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അങ്കാറ എ ഫൈവ് ഹെവി ലിഫ്റ്റ് സ്പേസ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ച രാജ്യം റഷ്യ ബലാത്സംഗ കേസിൽ പലതവണ കുറ്റവാളിയാകുന്നവരെ ഷണ്ഡീകരിക്കുന്ന ശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡിനൻസിന് അടുത്തിടെ അംഗീകാരം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ ബലാത്സംഗ കേസിൽ പലതവണ കുറ്റവാളിയാകുന്നവരെ ഷണ്ഡീകരിക്കുന്ന ശിക്ഷ നടപ്പിലാക്കാനുള്ള ഓർഡിനൻസിന് അടുത്തിടെ അംഗീകാരം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണ് ആരിഫ് അൽവി ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ അത് ആരിഫ് അൽവി പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ആര് ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വെടിയേറ്റ് മരിച്ച ഫ്രഷ്ത കൊഖ്സ്താനി ഏത് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു പേര് ഫ്രഷ്ത കൊഹിസ്താനി ഫ്രഷ്ത കൊഹിസ്താനി ഏത് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് അവർ വെടിയേറ്റ് മരിച്ചത് അവരുടെ പേര് ഫ്രഷ്ത കൊഹിസ്താനി അഫ്ഗാനിസ്ഥാനിലെ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അടുത്തിടെ അമേരിക്ക രാഷ്ട്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം സുഡാൻ അടുത്തിടെ അമേരിക്ക രാഷ്ട്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സുഡാൻ ബ്രിട്ടന് ശേഷം ഫൈസർ കോവിഡ് പത്തൊൻപത് വാക്സിൻ അംഗീകാരം നൽകിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ അപ്പോൾ ഫൈസർ കോവിഡ് പത്തൊൻപത് വാക്സിൻ അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ബ്രിട്ടൻ രണ്ടാമത്തെ രാജ്യം ഏതാണ് കാനഡ ഷാഹീൻ ഈഗിൾ ഒൻപത് ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസമാണ് ഷഹീൻ അല്ലെങ്കിൽ ഈഗിൾ ഒൻപത് ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസമാണ് അത് പാകിസ്ഥാൻ ചൈന പാകിസ്ഥാനും ചൈനയും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടത്തിയ സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസത്തിൻ്റെ പേരാണ് ഷഹീൻ ഒൻപത് അല്ലെങ്കിൽ ഈഗിൾ ഒൻപത് രണ്ടായിരത്തി ഇരുപതിൽ ആക്ടിവേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ സൺ എന്നറിയപ്പെടുന്ന ചൈനയുടെ ന്യൂക്ലിയർ റിയാക്ടർ അത് എച്ച് എൽ ടു എം ടൊക്കമാക് റിയാക്റ്റർ എച്ച് എൽ ടു എം ടൊക്കമാക് റിയാക്ടർ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആക്ടിവേറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ സൺ എന്നറിയപ്പെടുന്ന ചൈനയുടെ ന്യൂക്ലിയർ റിയാക്ടർ ശ്രദ്ധിക്കണേ ആർട്ടിഫിഷ്യൽ സൺ എന്നറിയപ്പെടുന്ന ചൈനയുടെ ന്യൂക്ലിയർ റിയാക്ടറാണ് എച്ച് എൽ ടു എം ടൊക്കമാർക്ക് റിയാക്ടർ എച്ച് എൽ ടു എം ടൊക്കമാക് റിയാക്ടർ അടുത്തു നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷണ ഘട്ടത്തിന് ശേഷമുള്ള ലോകത്തിലെ ആദ്യ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആര് മാർഗ്രറ്റ് കീനൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷണ ഘട്ടത്തിന് ശേഷമുള്ള ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തിയാണ് മാർഗ്രറ്റ് കീനൻ അടുത്തിടെ ബ്രിട്ടണിൽ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയ കോവിഡ് പത്തൊൻപത് വാക്സിൻ പേര് ഫൈസർ കോവിഡ് പത്തൊൻപത് വാക്സിൻ അപ്പോൾ ഫൈസർ കോവിഡ് പത്തൊൻപത് വാക്സിൻ ബ്രിട്ടനിൽ പൊതുജനങ്ങൾക്ക് നൽകി തുടങ്ങിയ കോവിഡ് പത്തൊൻപത് വാക്സിൻ്റെ പേരെന്താണ് ഫൈസർ കോവിഡ് പത്തൊൻപത് വാക്സിൻ ഇതിനെ ആദ്യമായി അംഗീകാരം നൽകിയ രാജ്യം ബ്രിട്ടനാണ് സെക്കൻഡ് കാനഡയാണെന്ന് ആണെന്ന് നമ്മൾ പഠിച്ചു ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം അത് ചൈനയാണ് ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഏതാണ് ചൈന ജി ട്വൻ്റി രാജ്യങ്ങളിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്ന നേട്ടം കൈവരിച്ച രാജ്യമാണ് സൗദി അറേബ്യ ജി ട്വൻ്റി രാജ്യങ്ങളിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്ന നേട്ടം കൈവരിച്ച രാജ്യം സൗദി അറേബ്യ കൽക്കരിയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് യു കൽക്കരിയിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഫാൽക്കൺ ഐ ടു എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഫാൽക്കൺ ഐ ടു എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം യു എ ഇ അടുത്തിടെ ലാബിൽ സൃഷ്ടിച്ചെടുത്ത ചിക്കൻ മാംസം വിൽക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സിംഗപ്പൂർ അടുത്തിടെ ലാബിൽ സൃഷ്ടിച്ചെടുത്ത കൃത്രിവുമായി സൃഷ്ടിച്ചെടുത്ത ചിക്കൻ മാംസം വിൽക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സിംഗപ്പൂർ സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച ബ്രിട്ടനിലെ റോഡാണ് ഹാവലോക്ക് റോഡ് സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച ബ്രിട്ടൻ എറോഡിൻ്റെ പേരെന്താണ് ഹാവ് ലോക്ക് റോഡ് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ രസതന്ത്ര വിഭാഗത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകാൻ തീരുമാനിച്ചത് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ രസതന്ത്ര വിഭാഗത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകാൻ തീരുമാനിച്ചത് യൂസഫ് ഹമീദ് പേരെന്താണ് യൂസഫ് ഹമീദ് അപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ രസതന്ത്ര വിഭാഗത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകാൻ തീരുമാനിച്ചത് യൂസഫ് ഹമീദ് നേപ്പാളും ചൈനയും സംയുക്തമായി നടത്തിയ സർവേ പ്രകാരം പുനർനിർണ്ണയിച്ച എവറസ്റ്റിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ എന്ന് പുനർനിർണ്ണയിച്ചു നേപ്പാളും ചൈനയും സംയുക്തമായി നടത്തിയ സർവേ പ്രകാരം പുനർനിർണ്ണയിച്ച എവറസ്റ്റിൻ്റെ ഉയരം ഇതാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് സെവൻ അടി ഉയരമുണ്ട് അതാണ് എൻ്റെ ഫീറ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഫീറ്റ് അടി ഇതിന് ഉയരമുണ്ട് അപ്പോൾ പുതിയ കണക്ക് പ്രകാരം ആ എവറസ്റ്റിൻ്റെ പുനർനിർണയിച്ച കണക്ക് പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായതാർ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി പുരസ്കാരത്തിന് അർഹനായത് ജോ ബൈഡനും കമല ഹാരിസും ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ജോ ബൈഡൻ കമല ഹാരിസ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിങ്ങിന് വേദിയാകുന്ന നഗരമാണ് വേദിയാകുന്ന രാജ്യമാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് എക്കണോമിക് ഫോറം മീറ്റിങ്ങിന് വേദിയാകുന്ന രാജ്യമാണ് സിംഗപ്പൂർ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൻ്റെ എഫർട്ട് എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിയിപ്പ് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുവാൻ മനസ്സ് കാണിക്കുക ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അതായിരിക്കട്ടെ ഇനി കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും നീക്കുടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്